ഇടുക്കി വാഴവരയിൽ ആത്മഹത്യ ചെയ്ത എസ്ഐക്ക് കടുത്ത ജോലി സമ്മർദ്ദം ഉണ്ടായിരുന്നുവെന്ന് കുടുംബം. കൃത്യമായി അവധി പോലും ലഭിച്ചിരുന്നില്ലെന്ന് സഹോദരൻ സുരേഷ് കുമാർ പറഞ്ഞു. പോലീസ് അക്കാദമിയിൽ തന്നെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമമുണ്ടായിരുന്നതായി അനിൽകുമാർ പറഞ്ഞിരുന്നു. സഹപ്രവർത്തകർ കാരണം ക്യാൻറ്റീൻ നടത്തിപ്പിൽ വലിയ നഷ്ടമുണ്ടായി. വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് DGP സമീപിക്കുമെന്നും അനിൽകുമാറിൻ്റെ സഹോദരൻ സുരേഷ് കുമാർ പറഞ്ഞു. സന്ദീപ് രാജാക്കാട് ചേർന്നു. സന്ദീപ്, സഹോദരൻ ഇപ്പോൾ ഈ എസ്ഐയുടെ സഹോദരൻ വലിയ ആരോപണങ്ങളും വലിയ സംശയങ്ങളുമാണോ ഉന്നയിക്കുന്നത് എസ്ഐയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട്? തീർച്ചയായും ശരത്, ഇതിൻ്റെ ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നത് പോലെ തന്നെ വലിയ മാനസിക പീഡനവും ജോലി അമിത ജോലിഭാരവും ഉണ്ടായിരുന്നു. സഹപ്രവർത്തകരുടെ ഇടയിൽ നിന്ന് അടക്കം വലിയ സമ്മർദ്ദം ഏൽക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എന്ന ആത്മഹത്യാ കുറിപ്പ് ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ സഹോദരൻ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് ഇദ്ദേഹത്തിന് ലീവ് ലഭിച്ചിരുന്നില്ല, വീട്ടിലേക്ക് വരാൻ സാധിക്കാത്ത സാഹചര്യമുണ്ടായിരുന്നു. കുടുംബവുമായിട്ട് ഒരു സന്തോഷകരമായ രീതിയിൽ പുള്ളിക്ക് പോകുവാൻ കഴിഞ്ഞിട്ടില്ല. അത് വലിയ മാനസിക സമ്മർദ്ദത്തിന് ഇടയാക്കിയിരുന്നു. അതുപോലെ തന്നെ മാതാവിന് അസുഖമായി കിടന്നപ്പോൾ പോലും ലീവ് ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള മാനസിക പീഡനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്, മാനസിക സമ്മർദ്ദം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആത്മഹത്യയിലേക്ക് പോയത്. അത് അത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ സഹോദരൻ സുരേഷ് കുമാർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, ഇത്തരത്തിലൊരു അനുഭവം മറ്റൊരാൾക്കും പോലീസ് സേനയിൽ ഇനി ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ DGP അടക്കമുള്ളവർ ഈ കാര്യത്തിൽ അടിയന്തരമായി തന്നെ ഇടപെടണം. ഇതിൽ ശക്തമായ അന്വേഷണം നടത്തുന്നതിനും കുറ്റക്കാർക്കെതിരെയുള്ള നടപടി ഉണ്ടാകുന്നതിനും വേണ്ടിയിട്ട് DGP അടക്കം പരാതി നൽകുന്നതടക്കമുള്ള നടപടിക്രമങ്ങളുമായി നിയമപരമായി തന്നെ മുമ്പോട്ട് പോകും എന്ന തരത്തിലാണ് ഇവരുടെ കുടുംബാംഗങ്ങൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ശരി. പത്തനംതിട്ട റാന്നി സ്റ്റേഷനിലെ SI ജോർജ് കുരുവിളയെ കാണാനില്ലെന്ന് പരാതി. പിതാവിന്റെ